ചലനാത്മകമാണ്. നിശ്ചലമായ ഒരു നിമിഷത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അങ്ങനെയെങ്കിൽ ചലിക്കാൻ സാധിക്കാത്തൊരു ശരീരമോ? ഇന്ന് ഏറ്റവും അധികം ആളുകൾ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞരമ്പ് സംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും സങ്കീർണവുമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഏറ്റവും പ്രധാനവും ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ കഷ്ടത അനുഭവിക്കുന്നതുമായ അസുഖമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. പ്രധാന കാരണങ്ങൾ അമിതമായ വണ്ണം, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, പ്രായം എന്നിവയാണ്. ഇതിൽ നമുക്ക് പരിഹരിക്കാവുന്ന ചില കാര്യങ്ങളാണ് നിയന്ത്രിച്ച് നിർത്താവുന്ന പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം, ഒബീസിറ്റി അഥവാ അമിതവണ്ണം. പ്രായം നമുക്ക് പരിഹരിച്ച് നിർത്താവുന്ന ഒരു സംഗതിയല്ല. പ്രായമായ ആൾക്കാരിലാണ് കൂടുതലായും പക്ഷാഘാതം ഉണ്ടാകുന്നത്. പക്ഷാഘാതം തലച്ചോറിലെ ഏത് വശത്താണോ ഉണ്ടാകുന്നത്, ഏത് ഭാഗത്താണോ ഉണ്ടാകുന്നത്, അതിനനുസരിച്ചായിരിക്കും രോഗിക്ക് ഉണ്ടാകുന്ന വിഷമതകളും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇടതുവശത്ത് ഉണ്ടാകുന്ന പക്ഷാഘാതം, സ്ട്രോക്ക് പലപ്പോഴും രോഗിക്ക് സംസാരിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെടുത്താറുണ്ട്. തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ഇടതുഭാഗം തളരുകയും രോഗിക്ക് നെഗ്ലക്റ്റ് അഥവാ പെർസെപ്ച്വൽ ഡിഫിസിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിപ്പോവാനുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഒരു വശം നമ്മൾ അവഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. എന്താണ് സ്ട്രോക്ക് വരുന്നതിന് മുൻപായി രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ? ഒരു വശം മരവിപ്പ് അനുഭവപ്പെടുക, വേച്ച് വേച്ച് നടന്നു പോവുക, സംസാരത്തിൽ കുഴച്ചിൽ വരിക തുടങ്ങിയവയാണ് സാധാരണഗതിയിൽ സ്ട്രോക്കിന് ഒരു മുന്നോടിയായിട്ട് കാണുന്നത്. ഇന്ന് ലോകത്തും പക്ഷാഘാതം മരുന്ന് അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം വളരെയേറെയാണ്. ഇന്ത്യയിൽ മാത്രം ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ പക്ഷാഘാതത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗി രക്ഷപ്പെട്ടാൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരികയും ജോലി ചെയ്ത് ജീവിക്കാനും സാധിക്കും. പക്ഷേ പക്ഷാഘാതം വരുന്ന ഒരു രോഗിയുടെ സ്ഥിതി അതല്ല. പക്ഷാഘാതം വരുന്ന രോഗികളിൽ 80% രോഗികൾക്കും പിന്നീട് അവർ ചെയ്തിരുന്ന ജോലി ചെയ്യുവാനോ അവർ ജീവിച്ചിരുന്ന രീതിയിൽ ജീവിക്കുവാനോ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പക്ഷാഘാതം കഴിഞ്ഞിട്ടുള്ള രോഗികൾക്ക് ഒരു പുനരധിവാസം അഥവാ റീഹാബിലിറ്റേഷൻ വളരെ അത്യാവശ്യമായി വേണ്ടുന്നത്. നിർഭാഗ്യവശാൽ റീഹാബിലിറ്റേഷന് ആ പ്രാധാന്യം ഇന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷാഘാത രോഗികളുടെ പുനരധിവാസ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായുള്ള സ്ട്രോക്ക് സെൻറ്റർ ഇല്ല എന്ന് തന്നെ പറയാം. ഈ പക്ഷാഘാത രോഗികൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും, അവരുടെ സംസാരശേഷി നന്നാക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക, അവരുടെ കൈ പരാലിസിസിൽ നിന്നും മോചിതനാക്കുക, അതുപോലെ തന്നെ നടക്കുവാനായിട്ട് സഹായിക്കുക, അതിനുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, ഫാമിലിക്ക് അഥവാ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം കൊടുക്കുക തുടങ്ങിയവ പക്ഷാഘാത രോഗികളുടെ പുനരധിവാസ ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷാഘാതം വന്ന രോഗിയെ ഏറ്റവും അടുത്ത് ഉള്ള ഒരു എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതാണ് അഭികാമ്യം. കാരണം ഇന്ന് പക്ഷാഘാതം വന്ന രോഗികളുടെ ഒരു സ്കാൻ അല്ലെങ്കിൽ ഒരു MRI എടുത്ത് അതിൽ ബ്ലീഡിംഗ് ആണുണ്ട് ഉള്ളതെങ്കിൽ അത് കോയില് ചെയ്ത് നിർത്തുവാനും, അതല്ല ഒരു ക്ലോട്ടാണെങ്കിൽ ആ ക്ലോട്ട്
നമ്മുടെ ശരീരത്തിൽ ഒരു കത്തീറ്ററിട്ട് തലച്ചോറിൽ കൊണ്ടുപോയി അത് അലിയിപ്പിക്കുവാനുള്ള ആധുനിക സംവിധാനങ്ങൾ പല ആശുപത്രികളിലും ഉണ്ട്. അതിനാൽ പക്ഷാഘാതം വന്ന രോഗിയെ എത്രയും പെട്ടെന്ന് ഏതാണ്ട് 90 മിനിറ്റിനകത്ത് തന്നെ ഏറ്റവും അടുത്തുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുക. പക്ഷേ എന്നിരുന്നാലും മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 80% രോഗികൾക്കും പക്ഷാഘാതത്തിന് ശേഷം തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടൽ തുടങ്ങിയവ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് എത്രയും പെട്ടെന്ന് പുനരധിവാസ ചികിത്സ തുടങ്ങുന്നതാണ് അഭികാമ്യം. പക്ഷാഘാതം വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബ്ലഡ് പ്രഷറും പ്രമേഹവും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയെ നമുക്ക് പുനരധിവാസത്തിനായി പ്രവേശിപ്പിക്കാവുന്നതും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാവുന്നതുമാണ്. പക്ഷാഘാത രോഗികളുടെ പുനരധിവാസ ചികിത്സ ഒരു കൂട്ടം വിദഗ്ധരുടെ പരിശ്രമമാണ്. ഇതിൽ ഫിസിയാട്രിസ്റ്റ് അഥവാ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടർ, ഞരമ്പ് വിദഗ്ധനായ ന്യൂറോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തുടങ്ങി ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ ശ്രമമാണ് ഈ പുനരധിവാസ ചികിത്സ. ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ നമ്മൾ ചെയ്യുക ഈ രോഗിക്ക് നടക്കുവാനായിട്ടുള്ള പരിശീലനം, കൈക്കും കാലിനുമുള്ള എക്സർസൈസ് തുടങ്ങിയവയാണ് ചെയ്യുക. പലപ്പോഴും രോഗിക്ക് ടിൽറ്റ് ടേബിൾ അഥവാ ഉയർത്താനുള്ള നിർത്തുവാനുള്ള ഉപകരണത്തിൽ രോഗിയെ കിടത്തുകയും ഈ രോഗിക്ക് ക്രമാനുഗതമായി ഉയർത്തി നിൽക്കുവാനുള്ള പരിശീലനവും കൊടുക്കുന്നു. കാരണം രോഗി കുറേ ദിവസങ്ങൾ കട്ടിലിൽ തന്നെ കിടന്നു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിൽക്കുവാൻ സാധിക്കാതെ വരാറുണ്ട്, അവരുടെ ബാലൻസിന് പ്രോബ്ലം വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ടിൽറ്റ് ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് CPM മെഷീൻ. ഈ CPM മെഷീനിൽ മെഷീൻ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിൽ കൈയുടെയും കാലിൻ്റെയും ചലനങ്ങൾ നൽകുകയും രോഗിക്ക് ചലനശേഷി ഉണ്ടാക്കുന്നതിനായി പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ അഥവാ ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേറ്റർ രോഗിയുടെ തളർന്ന കൈ അല്ലെങ്കിൽ കാല് ചലിപ്പിക്കുന്നതിനായി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വഴി കൊടുക്കുന്ന ഒരു സങ്കേതമാണ്. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ വഴി പല പ്രാവശ്യം നമ്മൾ ചലിപ്പിക്കുമ്പോൾ ഈ രോഗിക്ക് സ്വാഭാവികമായിട്ടുള്ള ചലനം പലപ്പോഴും കിട്ടുന്നുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പി അഥവാ നമ്മളുടെ കൈയുടെ ഫങ്ഷൻസ് കൂട്ടുന്നതിനേക്കുള്ള സങ്കേതമാണ്. ഇതിൽ ഓരോ വ്യക്തിയും അവരവരുടെ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ, ഉദാഹരണത്തിന് ബ്രഷ് ചെയ്യുക, മുഖം കഴുകുക, പ്രഭാതകൃത്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയെ പരിശീലിപ്പിക്കുകയാണ് ഒക്കുപേഷണൽ തെറാപ്പിയിലൂടെ ചെയ്യുന്നത്. ഇതിൽ ബലക്കുറവ് വന്നിട്ടുള്ള കൈയുടെ ഫങ്ഷൻസ് അഥവാ അതിൻ്റെ ധർമ്മങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കുകയും അതുവഴി രോഗിക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുകയും ചെയ്യുകയാണ് ഒക്കുപേഷണൽ തെറാപ്പി. പലപ്പോഴും സ്ട്രോക്ക് വന്നിട്ടുള്ള രോഗികളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ് സംസാരശേഷി നഷ്ടപ്പെടുക. സംസാരശേഷി നഷ്ടപ്പെടാം, അതല്ലെങ്കിൽ രോഗിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവാതിരിക്കാം, അതിന് കോംപ്രിഹെൻഷൻ ഇല്ല എന്ന് പറയും. പേഷ്യൻറ്റിന് മനസ്സിലാവും, പക്ഷേ സംസാരിക്കുവാൻ സാധിക്കില്ല, അതിന് എക്സ്പ്രഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ഇങ്ങനെയുള്ള രോഗികളെ പരിശീലിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിലേക്കായി നമ്മൾ പല തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, മലയാളം ഭാഷാ സോഫ്റ്റ്വെയറുകൾ, ഇംഗ്ലീഷ് ഭാഷാ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻ തെറാപ്പി സോഫ്റ്റ്വെയർ ഇതൊക്കെ ഉപയോഗിക്കും. ഇത് കൂടാതെ തന്നെ രോഗിയെ നമ്മൾ മ്യൂസിക്,
പാട്ട് കേൾപ്പിച്ച്, ഉദാഹരണത്തിന് പറഞ്ഞാൽ എനിക്ക് വെള്ളം വേണം, അങ്ങനെ രോഗിയെ ഒരു പാട്ടിൻ്റെ രീതിയിൽ നമ്മൾ രോഗിയുടെ ആവശ്യങ്ങൾ പഠിപ്പിക്കുകയും അത് നമ്മൾ പാടി കേൾപ്പിക്കുകയും ആ പാടി കേൾപ്പിച്ചത് രോഗിയെ കൊണ്ട് വീണ്ടും പാടിച്ച് അത് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേൾപ്പിച്ച് മ്യൂസിക് ഫീഡ്ബാക്ക് തെറാപ്പി, ഇത് ഒരു വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി കാണുന്നുണ്ട്. അല്ലാതെ തന്നെ ഈ കാലഘട്ടത്തിൽ മ്യൂസിക് തെറാപ്പി വളരെ പ്രചാരം കൊള്ളുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂസിക് തെറാപ്പിക്കും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗി പലപ്പോഴും ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ അതൊരു ഒരു പ്രോഗ്രാംഡ് എക്സർസൈസിനേക്കാൾ വളരെ പ്രയോജനമുണ്ട്. നമ്മൾ പ്ലേ തെറാപ്പി ഒരു മെറിഗോ റൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ഉപയോഗിച്ചോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന സങ്കേതമാണ് പ്ലേ തെറാപ്പി. ഇത് കൂടാതെ രോഗിക്ക് നടക്കുന്നതിന് ഒരു വശം തളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭാരം താങ്ങുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഭാരം താങ്ങുന്നത് കുറയ്ക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന ആധുനിക ചികിത്സാ സമ്പ്രദായമാണ് പാർഷ്യൽ വെയ്റ്റ് ബെയറിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. പാർഷ്യൽ വെയ്റ്റ് ബെയറിംഗ് തെറാപ്പിയിൽ രോഗിയുടെ ഭാരം നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുന്ന, റൂഫിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ലിഫ്റ്റ് പോലത്തെ ഉപകരണത്തിൽ കുറയ്ക്കുകയും അതുവഴി പേഷ്യൻറ്റിന് നടക്കുന്നതിനുള്ള ആയാസം കുറയ്ക്കുകയും ചെയ്യും. ഈ തെറാപ്പി കൊണ്ട് പക്ഷാഘാതം വന്ന രോഗികൾക്ക് എളുപ്പത്തിൽ നടക്കാൻ സാധിക്കുന്നു എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ആധുനിക സങ്കേതം നമ്മളുടെ തലച്ചോറിൽ ഏത് ഭാഗത്താണോ സ്ട്രോക്ക് വന്നിരിക്കുന്നത് ആ ഭാഗത്തെ അതിൻ്റെ എതിർഭാഗം സപ്രസ് ചെയ്യുന്നതായിട്ട് അഥവാ അതിലെ ഫങ്ഷൻസ് കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള ഭാഗത്തെ സപ്രസ് ചെയ്യുന്ന മാഗ്നറ്റിക് തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റോ തെറാപ്പിയിൽ ചെയ്യുക. ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് തെറാപ്പിയിൽ ഈ രോഗിയുടെ തലയിൽ ഒരു ഹെൽമെറ്റ് നമ്മൾ വെക്കുകയും ഈ ഹെൽമെറ്റിനകത്ത് മാഗ്നറ്റിക് തരംഗങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്യുക. ഇത് ആധുനിക രീതിയിലുള്ള ഒരു ചികിത്സയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ ഇത് ലഭ്യമായിട്ടുള്ളൂ. ഇങ്ങനെയൊരു സംവിധാനം നമുക്കും ഇവിടെ ഏർപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗിക്ക് ഇരിക്കുവാനും നിൽക്കുവാനുമുള്ള പരിശീലനം താഴെ കിടക്കയിൽ വെച്ചും ഒരു ഫിസിയോ ബോളിൻ്റെ പുറത്ത് വെച്ചും നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ രോഗിയുടെ ബാലൻസ് മെച്ചപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ നടക്കുവാനും സാധിക്കും. പക്ഷാഘാത രോഗികൾക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് സ്പാസ്റ്റിസിറ്റി അഥവാ മസിലിനുണ്ടാകുന്ന വലിച്ചിൽ. ഈ മസിലിന് വലിച്ചിലുണ്ടാകുമ്പോൾ രോഗിക്ക് കൈ നിവർക്കുവാനും അതേപോലെ തന്നെ നടക്കുവാനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇത് പരിഹരിക്കുന്നതിനായി പലതരത്തിലുള്ള ചികിത്സകളുണ്ടെങ്കിലും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, ഫീനോൾ ഇഞ്ചക്ഷൻ തുടങ്ങി രണ്ട് ഇഞ്ചക്ഷൻസാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അഥവാ ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ വളരെയധികം ചിലവുള്ളതും ഏതാണ്ട് ഒരു വയലിന് അല്ലെങ്കിൽ ഒരു രോഗിക്ക് ഏതാണ്ട് 25,000 മുതൽ 30,000 രൂപ വരെ ചിലവുണ്ടായിട്ടുള്ളതാണ്. അതേസമയം ഫീനോൾ ബ്ലോക്ക് എന്നുള്ള ഈ പ്രൊസീജർ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതും, പക്ഷേ ഇതിനുള്ള ആ ഒരു നീഡിൽ മാത്രം വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഈ നീഡിൽ ഉപയോഗിച്ച് 5% ഫീനോള് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സ്പാസമുള്ള ഈ മസില് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അത് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനും പ്രത്യേക യന്ത്രത്തിൻ്റെ സഹായത്താൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയും ഈ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഈ ഫീനോൾ ബ്ലോക്ക്, ഫീനോൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യും. ഫീനോൾ ഇഞ്ചക്ഷന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ രോഗിയുടെ മസിലിനുള്ള മാംസപേശികൾക്കുള്ള ബലം പിടുത്തം കുറയുകയും
നടക്കുന്നതിനായി കുറച്ചുകൂടെ സുഗമമാവുകയും ചെയ്യുന്നു. കാലിന് ഉപയോഗിക്കുന്ന ചലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് CPM ലോവർ ലെഗ് എന്നിട്ടുള്ള മെഷീൻ. ഈ മെഷീനിൽ നമുക്ക് കൃത്യമായിട്ട് എത്ര ഡിഗ്രിയിൽ കാല് ചലിപ്പിക്കണം, മുട്ട് വളയ്ക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യുവാൻ സാധിക്കും. അത് എത്ര മിനിറ്റ് നമുക്ക് വേണം എന്ന് ഉള്ളതും നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യുന്നതിനായി സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ മെഷീനാണ് CPM ഫോർ ദ ലെഗ്. അതേപോലെ തന്നെ നമ്മുടെ കൈയുടെ ഫങ്ഷൻസ്, നമുക്ക് എത്ര ഡിഗ്രിയിൽ ആംഗിൾ എൽബോ മൂവ് ചെയ്യണം, റിസ്റ്റ് മൂവ് ചെയ്യണം, ഷോൾഡർ മൂവ് ചെയ്യണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് രോഗിക്ക് ചെയ്യാവുന്ന ഒരു മെഷീനാണ് അപ്പർ ലിംബ് CPM മെഷീൻ. ഇതും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ത്യയിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൂ. കൈക്കും കാലിനും ഒരുപോലെ മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു മെഷീനാണ് റീഹാബ് ട്രെയിനർ. റീഹാബ് ട്രെയിനറിൽ രോഗിക്ക് എത്ര ശക്തിയിൽ ചെയ്യണം എന്നും കൂടെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും. രോഗിക്ക് വളരെ കുറവ് ശക്തി മാത്രമേ പക്ഷാഘാതത്തിന് ശേഷം വന്നിട്ടുള്ളൂ എങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ സാധനമാണ് സസ്പെൻഷൻ ഗിയർ. ഇതിൽ സ്പ്രിങ്ങുകളുടെ സഹായത്തോടു കൂടിയും കെട്ടുന്ന സസ്പെൻഷൻ മെറ്റീരിയലിൻ്റെ സഹായത്താലും നമ്മൾ കൈക്കും കാലിനും മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. ടിൽറ്റ് ടേബിൾ എന്ന് പറയുന്ന ഈ ഉപകരണം നമുക്ക് എത്ര ഡിഗ്രിയിൽ രോഗിയെ നിർത്തണം എന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷാഘാതം വന്ന രോഗിക്ക് കുറേ നാൾ കിടക്കയിൽ കിടന്നു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർക്ക് തലകറക്കം അനുഭവപ്പെടും, അഥവാ അവരുടെ പൾസ് നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കുന്നതിനായി മെഷീൻ്റെ സഹായത്തോടു കൂടി കൃത്യമായ ആംഗിളിൽ ഈ രോഗിയെ പിടിച്ച് നിർത്തുവാൻ നമുക്ക് സാധിക്കും. ഒരു രോഗി നടക്കുമ്പോൾ ആ രോഗിക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് രോഗിക്കറിയില്ല, പക്ഷേ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളുടെ നടത്തം ബെറ്ററാക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഐവെയർ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുകയും അത് രോഗിയുടെ കണ്ണിൻ്റെ മുന്നിൽ ഏതാണ്ട് 56 ഇഞ്ച് സ്ക്രീനിൽ പോലെ തന്നെ കാണത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്നതാണ് വീഡിയോ ഐവെയർ. ഇത് രോഗിയെ ധരിക്കുകയും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ട്രെയിൻ ചെയ്യുന്ന തെറാപ്പിസ്റ്റ് കാണുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ രോഗിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതുവഴി രോഗിയുടെ നടത്തം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ഐവെയർ ഉപയോഗിക്കുന്നത്. ഇതിന് വീഡിയോ ഫീഡ്ബാക്ക് തെറാപ്പി എന്നാണ് നമ്മൾ പറയുക. മനുഷ്യജീവിതം ഇന്ന് വളരെയധികം വേഗത ആർജിച്ചിരിക്കുന്നു. ദ്രുതഗതിയിൽ എല്ലാം സ്വായത്തമാക്കാനുള്ള യാത്രക്കിടയിൽ വിധി നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. പക്ഷാഘാതം എന്ന വിപത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ വിദൂരതയിൽ തന്നെ നിർത്തുവാൻ നമുക്ക് കഴിയണം.